നമസ്കാരം നമ്മളിന്ന് എൻഡേഞ്ചേർഡ് ആൻഡ് എൻഡമിക് സ്പീഷീസ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് ഇന്ത്യയിലുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് രണ്ട് ടോപ്പിക്കാണ് അപ്പോൾ അത് നമുക്ക് എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കുറിച്ച് എന്താണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് നോക്കാം എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അതിന് ത്രട്ടൺഡ് സ്പീഷീസ് എന്നൊരു പേരൂടും ഉണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെയാണ് അത് സസ്യങ്ങളാകാം മരങ്ങളാകാം ആനിമൽസ് ആകാം അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസും ആകാം അപ്പോൾ അവയെല്ലാം അവയെല്ലാം ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് അതിൽ വംശദാശ ഭീഷണി അതായത് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ അളവിൽ എണ്ണത്തിൽ വളരെ കുറവാണ് അതൊരു മാത്തമെറ്റിക്കലി നമ്മൾ സയൻറ്റിഫിക്കലി കണ്ടെത്തുന്ന ഒരു നമ്പരാണ് ആ നമ്പറിലും താഴെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള എങ്കിൽ നമുക്കതിനെ എൻഡേഞ്ചേർഡ് സ്പീഷീസാണെന്ന് അല്ലെങ്കിൽ സ്പീഷീസ് ആണെന്ന് പറയാൻ സാധിക്കും അപ്പോൾ ഇന്ത്യയിലെ എൻഡേഞ്ചേഡ് സ്പീഷീസ് എങ്ങനെയാണ് ഇന്ത്യയിൽ മൊത്തം നാനൂറ്റി അൻപത് സസ്യങ്ങളെ ഇത്തരത്തിൽ എൻഡേജഡ് സ്പീഷീസിൽപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ നൂറ് മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ നൂറ്റി അൻപത് ബേഡ്സ് ഇത്രയും നമ്മൾ എൻഡേജഡ് സ്പീഷീസിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ത്യയിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഈ ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു ആഘാതമായിട്ട് ഇത്തരത്തിൽ എണ്ണം കുറഞ്ഞു വരാനുള്ള കാരണം അതിന് പ്രധാനമായിട്ടും ഇന്ത്യയിൽ മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ അതായത് അതിൻ്റെ ആവാസ വ്യവസ്ഥ അത് ജീവിക്കുന്ന സ്ഥലം ഇപ്പോൾ കാടാണെങ്കിൽ കാട് അല്ലെങ്കിൽ ഒരു പുഴയാണെങ്കിൽ പുഴ അതുമല്ലെങ്കിൽ ഒരു തടാകമാണെങ്കിൽ തടാകം അപ്പോൾ ആ ഭാഗത്ത് അതിൻ്റെ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ മോശമായ രീതിയിലേക്ക് മാറുന്നത് കാരണമാണ് അതൊരു കാരണമാണ് പിന്നൊന്ന് ഡീഗ്രഡേഷൻ ഡീഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ ഇതിൽ പ്രധാനമായിട്ടും വരുന്നുണ്ട് അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു റിസോഴ്സ് നശിക്കുക അതിനെയാണ് ഡീഗ്രേഡ് ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതുപോലുള്ള മനുഷ്യരുടെ ആക്ടിവിറ്റീസ് കാരണം ഡിഗ്രഡേഷൻ സംഭവിക്കുന്നുണ്ട് മൂന്നാമത്തേത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യുക കൂടുതലായിട്ട് നമ്മൾ എടുക്കുക അതിനെയാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസിനെയൊക്കെ ഒരു ലിസ്റ്റാക്കി ഇത് സയൻറ്റിഫിക്കലി അത് ഏതൊക്കെയാണ് ഏതൊക്കെ ജീവജാലങ്ങളാണ് ആയിട്ടുള്ളത് ഏതൊക്കെ പ്ലാൻസ് ആണ് എൻ്റർൻ ആയിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ഒരു പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക് ചിലപ്പോൾ ഒരു മാറിനൊക്കെ ചോദിക്കാം എന്താണ് റെഡ് ഡാറ്റ ബുക്ക് അല്ലെങ്കിൽ എൻ്റർൻ ചെയ്ത് സ്പീഷീസിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്ന ബുക്കിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ പബ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം ഇത്തരം റെഡ് ഡാറ്റ ബുക്കാണ് അപ്പോൾ അത്തരത്തിലുള്ള റെഡ് ഡാറ്റ ബുക്കുകളുണ്ട് സയൻറ്റിഫിക്കലി കണ്ടെത്തി എൻ്റെടൈൻ സ്പീഷീസ് ഏതൊക്കെയാണ് ഒരു സ്ഥലത്തുള്ളതെന്ന് ഇതിലൂടെ കണ്ടെത്തുന്നു റെയറസ്റ്റ് ആനിമൽസ് ഫൗണ്ട് ഇന്ത്യയിൽ കാണുന്ന റെയർ ആയിട്ട് കാണുന്ന ആനിമിൾസ് എന്നൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഏഷ്യാറ്റിക് ചീറ്റ ഏഷ്യാറ്റിക് ലയൺ ഏഷ്യാറ്റിക് വൈൽഡാസ് ബംഗാൾ ഫോക്സ് ഗോർ ഇന്ത്യൻ എലിഫൻറ്റ് ഇന്ത്യൻ റൈനോസറസ് മാർബിൾഡ് ക്യാറ്റ് മാർക്കോർ ഇപ്പോൾ എക്സാമ്പിൾസ് കുറച്ച് ഓർത്ത് വെക്കുക എക്സ്റ്റിങ്റ്റ് സ്പീഷീസ് എക്സ്റ്റിങ്ട് എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിലില്ല ഒരിക്കൽ എൻറ്റേഞ്ചേർഡ് ആയിരുന്നു ആയി അവസാനം അത് എക്സ്റ്റിങ്റ്റ് ആകും എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നാശം സംഭവിച്ചു കഴിഞ്ഞു ആ അതിലൊരു ജീവിയെപ്പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ ത്രെട്ടൻഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്റ്റിങ് ആയിട്ടില്ല ഭൂമിയിൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അത് അതിൻ്റെ എക്സ്റ്റിങ്ഷൻ്റെ വക്കത്ത് നിൽക്കുകയാണ് അപ്പോൾ സയൻറ്റിഫിക്കലി നമ്മളൊരു ക്രിട്ടിക്കൽ നമ്പർ കണ്ടെത്തും ആ നമ്പർ എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര ജനസംഖ്യ ഉണ്ട് ജനസംഖ്യ അല്ല ഉണ്ട് ജനം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ആ പെർട്ടിക്കുലർ സ്പീഷിയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്ന് നമ്മൾ സയൻറ്റിഫിക്കലി കണ്ടെത്തിയൊരു ക്രിട്ടിക്കൽ നമ്പർ ആ നമ്പറിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് സ്പീഷീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അതുപോലുള്ള മറ്റൊരു ടൈമാണ് വൾണറബിൾ സ്പീഷീസ് വൾണറബിൾ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അത് എണ്ണ എണ്ണത്തിൽ കൂടുതലുണ്ട് ആ ക്രിട്ടിക്കൽ നമ്പറിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ നിലവിലുള്ള സാഹചര്യം അതിൻ്റെ ഹാബിറ്റായിട്ടൊക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഓവർ എക്സ്പൈറ്റേഷൻ നടക്കുന്നത് കാരണം അതിന് നിലനിൽപ്പ് ഇല്ലാതാകാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ എണ്ണത്തിൽ ഇപ്പോഴും കൂടുതലായിട്ട് തന്നെയുണ്ട് ഒരുപാടുണ്ട് പക്ഷേ എപ്പോൾ വേണമെങ്കിലും എൻഡേഞ്ചേർഡിലേക്ക് എത്താം റയർ സ്പീഷീസ് റയർ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അത് എൻഡേഞ്ചേഡുമല്ല അല്ല വൾണറബിളും അല്ല പക്ഷേ ഇവരെ കണ്ടെത്താൻ ഉള്ള പ്രയാസമാണ് അത് ഒരു വലിയൊരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിൽ വളരെ വിരളമായി മാത്രമേ നമുക്ക് ഇവയെ കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പം ഇന്ത്യ ലോകത്തിലുള്ള അത്തരത്തിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെസ്റ്റ് വെർജീനിയ സ്പ്രിംഗ് സെലാമൻഡർ ജയൻ പാണ്ഡ ഗോൾഡൻ ലയൻ ടാമറിൻ അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അത് പഠിക്കണമെന്നില്ല ഒന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ ഓർത്ത് വെക്കാം ഇട കാരണം നമുക്ക് നമ്മുടെ സിലബസിൽ ഇന്ത്യയിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കുറിച്ചും ഇവിടെ സ്പീ പീസീസ് എന്നല്ല എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് എ ഫ്യൂ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓക്കെ അപ്പം ഇന്ത്യയിലുള്ളതാണ് നമുക്ക് നമ്മുടെ സിലബസിൽ ചോദിച്ചിരിക്കുന്നത് അവർ ഇത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ് വേണമെങ്കിൽ രണ്ടും മണ്ണമൊക്കെ ഓർത്ത് വയ്ക്കുക സൈബീരിയൻ ടൈഗറൊക്കെ ഓർത്ത് വെക്കുക അത് നമുക്ക് ലോകത്തിലുള്ള എൻഡേഞ്ചേഡ് സ്പീഷീസിൻ്റെ കൂട്ടത്തിൽ അത് എഴുതാവുന്നതാണ് അതൊരു ഇമ്പോ ഇമ്പോർട്ടൻറ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് വേറെ എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ കുറച്ച് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ടൊട്ടോയിസ് ഉണ്ട് ഗ്രീൻ സീ ടട്ടിൽ അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് പൈത്തറുണ്ട് പീ കോക്ക് അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് അതൊക്കെ കുറച്ച് ഓർത്ത് വെക്കുക ഇത് മൊത്തത്തിൽ ലോകത്തിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കുക ഫാക്ടേഴ്സ് എഫക്ടിങ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഇപ്പോൾ എന്തൊക്കെ കാരണങ്ങളാലാണ് എൻഡേഞ്ചേഴ്സ് സ്പീഷീസിനും വംശനാശം സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണവ എൻഡേഞ്ചേർഡ് സ്പീഷീസായി മാറുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും മനുഷ്യർ തന്നെയാണ് മനുഷ്യർ അവരുടെ മാലിന്യങ്ങൾ കാടുകളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നത് കാരണം ഉണ്ടാകുന്ന പോപ്പുലേഷൻസ് സോറി പൊല്യൂഷൻ പൊല്യൂഷൻ കാരണമാണ് പൊല്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പൊല്യൂഷൻ കാരണം വായു മലിനീകരണമാകുന്നു നമ്മുടെ ഭൂമി ഭൂമിയുടെ പ്രതലം മലിനീകരണമാകുന്നു അതുപോലെ ജലം മലിനീകരണമാകുന്നു അപ്പോൾ ഈ മാലിന്യങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ കൂടുന്നത് കാരണം ഫുഡ് ചെയിനിലൂടെ ഈ മാലിന്യങ്ങൾ ജീവജാലങ്ങളുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ ജീവി ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അതിൽ തരിക്കെത്തുന്ന അത് മരണമടയാൻ സാധ്യതയുണ്ട് ഇനി അങ്ങനെയുള്ള ജീവജാലങ്ങളെ ഭക്ഷിക്കുന്ന വേറെ ജീവജാലങ്ങൾക്ക് മരണമടയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചെറിയ ജീവജാലങ്ങൾ കുറേ അധികം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവയെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും അവയും എൻഡേഞ്ചേർഡ് സ്പീഷീസിലേക്ക് മാറാം രണ്ടാമത്തെ ഫാക്ടർ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അതായത് പ്രകൃതിദത്തമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന നാച്ചുറൽ റിസോഴ്സസ് ഉദാഹരണത്തിന് മരവും അതുപോലെ പല തരത്തിലുള്ള റിസോഴ്സുകളുണ്ടല്ലോ നമുക്ക് കാടുകളിൽ നിന്നും മറ്റും കനനം ചെയ്തെടുക്കാൻ പറ്റുന്ന നാച്ചുറൽ റിസോഴ്സസ് കൽക്കരി ഇത്തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സുകൾ കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കാരണം ഇത്തരത്തിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസിലുള്ള ജീവജാലങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പോച്ചിങ് ഓഫ് വൈൽഡ് വൈൽഡ് ആനിമൽസ് പോച്ചിങ് എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ട് വന്യജീവികളെ വേട്ടയാടുന്നതിനാണ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ശരിക്കും പ്രോപ്പറായിട്ടുള്ളൊരു വാക്കല്ല ഹണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാകാം അല്ലെങ്കിൽ നിയമവിധേയവുമാകാം പക്ഷേ പോച്ചിങ് എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള ഹണ്ടിങ് അപ്പോൾ അതും ഇത്തരത്തിലുള്ള എക്സ്റ്റിങ്ഷന് കാരണമാകും പിന്നെ ഹരിതഗൃഹ ബാധകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കൂടുതലുമായി കൂടുതലായി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അക്കുമുലേറ്റ് ചെയ്യുന്നത് കാരണം ഇത്തരത്തിലൊക്കെ കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാകും ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ അളവ് കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭൂമിയിലുള്ള ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള താപനില വർദ്ധിക്കുന്നതാണ് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതാണ് അപ്പം സ്വാഭാവികമായിട്ടുള്ള ടെമ്പറേച്ചറിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ആ പരിസരത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളെയും അത് ബാധിക്കുന്നതാണ് മനുഷ്യരെ തന്നെ അത് ബാധിക്കുന്ന കാര്യം നമുക്കറിയാം വളരെ ചൂടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുക അസാധ്യമാണ് അത് മനുഷ്യരാണെങ്കിലും മറ്റ് ജീവജാലങ്ങളാണെങ്കിലും അവർ താമസിക്കുന്ന ആ അവർ ജീവിച്ചുകൊണ്ടിരുന്ന ആ കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് എക്സ്റ്റെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അടുത്ത് ഇന്റർനാഷണൽ ട്രീറ്റി ടു ഹെൽപ്പ് പ്രൊട്ടക്റ്റ് എൻറ്റൈൻജേൻഡ് വൈൽഡ് ലൈഫ് ഇത്തരത്തിലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കാനായിട്ട് സിറ്റീസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റി കുറേ രാജ്യങ്ങൾ ചേർന്ന് ഒരു ട്രീറ്റി സൈൻ ചെയ്തിരുന്നു ഇപ്പോൾ മൊത്തം നൂറ്റി അറുപതോളം രാജ്യങ്ങൾ അത് സൈൻ ചെയ്തിട്ടുണ്ട് സിറ്റീസ് എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇതിന് തുടക്കം കുറിച്ചത് അപ്പോൾ ഇത് പ്രകാരം ഏകദേശം നയൻ ഹൺഡ്രഡ് സ്പീഷീസ് കൊമേഴ്സിലെ നമുക്ക് അവയെ നേരിട്ട് വിൽക്കാനോ അല്ലെങ്കിൽ അവയെ കൊണ്ട് ഉണ്ടാക്കുന്ന ലെതർ പോലുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാനോ അത് വിൽക്കാനോ ഇതിലൂടെ പറ്റില്ല അതുകൂടാതെ മൊത്തത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തോളം സ്പീഷീസ് സ്പീഷീസ് ഇത്തരത്തിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊക്കെ ഈ ഒരു ട്രീറ്റിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഇതത്ര ഫലവത്തായിട്ട് നടക്കുന്നില്ല അതിൻ്റെ അതിനൊന്ന് രണ്ട് റീസൺസ് ഉണ്ട് ഒന്ന് ഇതിൻ്റെ എൻഫോഴ്സ്മെന്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല അതായത് അത് നമുക്ക് നിയമപരമായിട്ട് സംരക്ഷിക്കാൻ വളരെ പ്രയാസമാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികളെ കണ്ടെത്താൻ പ്രയാസമാണ് അതൊരു വലിയ പ്രശ്ന പ്രശ്നമാണ് പിന്നെ അവരെ കണ്ടെത്തിയാൽ കഴിഞ്ഞ് കണ്ടെത്തിയാൽ തന്നെ അവർക്ക് കിട്ടുന്ന ശിക്ഷയും വളരെ ചെറിയ ശിക്ഷയൊക്കെ ആയിരിക്കും അപ്പോൾ അതും ഒരു റീസൺ പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൽ സൈൻ ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ചില സ്പീഷീസിനെയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ചില സ്പീഷീസ് അവരുടെ കൾച്ചർപരമായിട്ട് ആ ഒരു ഭക്ഷണത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വിഭവമാണെങ്കിൽ അവർക്ക് അവർക്ക് വേണമെങ്കിൽ അത് അതിനെ ഹണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെയുള്ള പെർമിഷൻ അവിടുത്തെ രാജ്യത്തുള്ള ആളുകൾക്ക് കൊടുക്കാവുന്നതാണ് ഈ എൻഡമിക് സ്പീഷീസ് ഓഫ് ഇന്ത്യ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എൻഡേഞ്ചും എൻഡേഞ്ചേഡിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പീഷീസ് അതായത് ഒരു പെർട്ടിക്കുലർ റീജ്യണിൽ മാത്രം അതിനെ കാണാൻ സാധിക്കത്തുള്ളൂ വേറെ എങ്ങും അതിന് ജീവിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇന്ത്യയിലുള്ള മൊത്തം മൊത്തമുള്ള അറുപത് ശതമാനം എൻഡേഞ്ചേഡ് എൻഡമിക് സ്പീഷീസിൽ അറുപത് ശതമാനവും ഉള്ളത് ഹിമാലയത്തിലും വെസ്റ്റേൺ കാർട്ട്സിലുമാണ് ഉള്ളത് പ്രധാനമായിട്ടും ഏതൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുണ്ട് നോർത്ത് വെസ്റ്റ് ഹിമാലയസ് അതുപോലെ വെസ്റ്റേൺ ഗാഡ്സ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് അവിടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വളരെ റയറായിട്ട് മാത്രം ആ പ്രദേശത്ത് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന സ്പീഷീസാണ് അതിൻ്റെ എക്സാമ്പിൾസ് എൻഡമിക് ഫ്ലോറ ഫ്ലോറ എന്ന് ഉദ്ദേശിക്കുന്നത് സസ്യവുമായി ബന്ധപ്പെട്ട പ്ലാന്റ്സ് ആണ് സാപ്രിയ ഹിമാലയാന ഒവാരിയ ലുറിഡ നെപ്പൻതിസ് കാസിയാന മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട് അത് ഓർത്ത് വെക്കുക ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കുക അതുപോലെ ആനിമൽസ് എൻഡമിക്കായിട്ടുള്ള ആനിമിൾസ് ലയൻ ടെ ലയൻ ടെയ്ൽഡ് മാക്യു അതായത് സിംഹവാലൻ കുരങ്ങാണ് നമ്മുടെ കേരളത്തിൽ തന്നെ വെസ്റ്റേൺ ഗാർഡ്സിൽ സൈലൻ്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്ന റെയർ ആയിട്ടുള്ള ഒരു സ്പീഷീസാണ് എൻഡമിക് സ്പീഷീസാണ് അതുപോലെ നീലഗിരി ലാംഗൂർ ലാംഗൂർ അതൊരു ഒരു 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 വിഭാഗത്തിൽപ്പെടുന്ന കുരങ്ങാണ് നീലഗിരി അത് നമ്മുടെ പ്രദേശത്ത് തമിഴ്നാട് കേരള ബോർഡറിൽ കാണാൻ സാധിക്കുന്ന ജീവിയാണ് അതുപോലെ ബ്രൗൺ പാം സിവറ്റ് അതൊരു തരത്തിലുള്ള ഒരു കാട്ടുപൂച്ചയുടെ വിഭാഗത്തിൽ വരുന്ന കാട്ടുപൂച്ചയെ പോലെ തോന്നിക്കുന്ന ഒരു ജീവിയാണ് നീൽഗിരി താറ് നീൽഗിരി കാണുന്ന വരയാടുകളെ നമുക്കറിയാം നമ്മുടെ മൂന്നാറിൽ ഉള്ള വരയാടുകളാണ് ഈ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻഡമിക് സ്പീഷീസ് ഏതൊക്കെ ആണ് എൻഡമിക് സ്പീഷീസിനെ എഫെക്റ്റ് ചെയ്യുന്നത് അത് ഹാബിറ്റാറ്റ് ലോസ് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കാരണമാകും അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഈ എൻഡമിക് സ്പീഷീസിന് ജീവിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ അവിടുത്തെ ആ ഹാബിറ്റാറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല ഫ്രാഗ്മെൻറ്റേഷൻ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഓൾറെഡി താമസിക്കുന്ന സ്ഥലത്തിന് സ്ഥലത്തിൻ്റെ വലിപ്പം കുറയുകയോ അല്ലെങ്കിൽ അത് മനുഷ്യരുടെ ഇടപെടൽ കാരണം മുറിഞ്ഞു മാറുകയോ ഒക്കെ ചെയ്യുന്നതാണ് അപ്പം അത്തരത്തിലുള്ള കാരണങ്ങൾ അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഇൻലാൻഡ് വെറ്റ്ലാൻഡ്സ് അതായത് തടാകങ്ങളും തടാകങ്ങളോട് ചേർന്ന് കാണുന്ന ചതുപ്പ് നിലങ്ങളുമൊക്കെ നികത്തുക അത് നമ്മൾ മണ്ണിട്ട് നികത്തുക അവിടുത്തെ വെള്ളം വറ്റിക്കുക അത്തരത്തിലുള്ള പ്രക്രിയ കാരണമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുക പിന്നെ പൊലൂഷൻ പൊലൂഷൻ ഉണ്ടാകുന്നതും ഒരു വലിയ കാരണമാണ് ഉദാഹരണത്തിന് നമുക്ക് തവളകളെ എടുക്കാം തവളകൾ തവളകളുടെ മുട്ട അതുപോലെ ടാഡ് പോൾ ടാഡ് പോളെന്നു പറഞ്ഞാൽ മൊട്ടിൽ നിന്ന് വിരിയുന്ന വാൽമാക്രികൾ പിന്നെ പ്രായമുള്ള തവളകളൊക്കെ പൊല്യൂഷൻ കാരണം ഒരുപാട് മരണമഴയുന്നുണ്ടാവും നിലനിൽക്കാൻ ചെറിയ തരത്തിലുള്ള പൊലൂഷനാണെങ്കിൽ ഇപ്പോഴും നിലനിൽക്കാൻ സാധിക്കില്ല പിന്നെ ഓവറായിട്ടുള്ള ഹണ്ടിങ് അതായത് പൗച്ചിങ് പിന്നെ പ്രൊഡേറ്റ് നമ്മളിപ്പം ഒരു സ്ഥലത്ത് പുതുതായിട്ടെന്തെങ്കിലും ഈ ഇരയെ ഭക്ഷിക്കുന്ന ജീവജാലങ്ങളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവ അവ ഭക്ഷിക്കുന്ന വഴയുടെ ഭക്ഷണം എന്താണോ ആ ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്നതാണ് ഓക്കെ പിന്നെ ഡിസീസ് പ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് അപ്പോൾ ചിലപ്പോൾ ചില ജീവജാലങ്ങൾ കാരണം എന്തെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പകർച്ചവ്യാധി കാരണം എൻഡമിക് സ്പീഷീസിൽപ്പെട്ട ജീവജാലങ്ങൾ മരണമടയാം ഓക്കെ ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ താങ്ക്